പിന്നെ പാർട്ടി കള്ള് പെണ്ണ് ഇതൊക്കെ തന്നെയല്ലേ നിന്റെ തിരക്ക്. നീ സീനാക്കിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്തിനാ, നീ കല്യാണം കഴിച്ച? നാളെ എന്റെ ഹൗസ് വാമിംഗ് ആടാ. നീ രാവിലെ എത്ര? ഹൗസ് വാമിംഗ് ആ? ഗ്രേറ്റ് മാൻ, അടിപൊളി. അമ്മച്ചി ഹാപ്പി ഉണ്ടാവല്ല? ഓഫ് കോഴ്സ്. സത്യത്തിൽ നിന്റെ കാര്യം ഞാൻ മറന്നതാ. അമ്മച്ചി എന്നെ ഓർമ്മിപ്പിച്ചത്. ആ, അല്ലെങ്കിലും നിന്റെ വീട്ടിൽ അമ്മച്ചിക്ക് മാത്രം എന്റെ സ്നേഹമുള്ളൂ. ഡാ, നീ നേരത്തെ എത്തിയേക്കണം. രാവിലെ 10:00 പാലുകാച്ചിൽ. അയ്യോ, രാവിലെ 10:00? ഡാ, 10 മണിക്ക് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നീ ആ കമ്പനിയും വിട്ട. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിനക്ക് മടുത്തില്ലടാ? ഇനിയെങ്കിലും ഒന്ന് സെറ്റിൽ ആയിക്കൂടെ? എടാ, പൈസക്ക് വേണ്ടി മാത്രം ജോലി എന്നെ കൊണ്ട് പറ്റില്ലടാ. നമ്മുടെ ഫ്രീഡത്തിന് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. ഞാൻ അതിൽ സെറ്റിൽ ആയിക്കോളാം. ഐ ഓൾവേസ് ലവ് യുവർ ജോബ്, നോട്ട് യുവർ കമ്പനി. ബിക്കോസ് യു മേ നോട്ട് നോ വെൻ യുവർ കമ്പനി സ്റ്റോപ്സ് ലവിങ് യു. അല്ലേ, ഇത്രയും വലിയ ഫിലോസഫി ഞാൻ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. സുഹൃത്ത് ആയതുകൊണ്ട് നിനക്ക് ഫ്രീ. ഏത്? ആ, നടക്കട്ടെ. ഇതിപ്പോ ഏത് കമ്പനിയില്ല? നീ അറിയണ കമ്പനിയാ, പിനാക്കിൾ. ബട്ട് ദ ഇന്റർവ്യൂ ഈസ് ഡിഫറെന്റ് മാൻ, ഇറ്റ്സ് ത്രൂ ഫോൺ. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഫോണിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ആകെ കൺഫ്യൂഷനിലടാ. ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ആവൂ? ഫോണിലല്ലേടാ. പിന്നെ ഗൂഗിളിൽ തിരഞ്ഞ കിട്ടേയില്ല. പിന്നെ നിന്റെ ക്ഷമയും പെരുമാറ്റ രീതിയും വിവേകവും എല്ലാം നീ അറിയാതെ തന്നെ. നിന്റെ അടുത്ത് എങ്ങനത്തെ ചോദ്യങ്ങളെ ചോദിച്ചത്? ഒരു എക്സാമ്പിൾ പറഞ്ഞടാ. അങ്ങനെ ചോദിച്ചാ അവരൊരു ടൈം ലിമിറ്റ് വെച്ച് എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഒരൊറ്റ ചോദ്യം പോലും എന്റെ മനസ്സിലില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് അവർക്ക് അറിയേണ്ടത്. എന്നാലും ഒരു ക്വസ്റ്റ്യൻ നിനക്ക് ഓർമ്മയുണ്ടാവില്ലേ? നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. നീ ശ്രദ്ധിച്ചു കേട്ടോ, വീണ്ടും ചോദിച്ച എന്റെ സമയം കളയരുത്. Yes, I'm ready. പറ. റാം, നീ ഒരു സ്ഥലം തേടി പോവുകയാണ്. യാത്രാമധ്യേ വഴി രണ്ടായി പിരിഞ്ഞു. ഒരു വഴി സത്യഗ്രാമത്തിലേക്കും മറ്റൊരു വഴി നുണഗ്രാമത്തിലേക്ക്. നിനക്ക് എത്തിച്ചേരേണ്ടത് സത്യഗ്രാമത്തിലാണ്. ഈ രണ്ട് ഗ്രാമവാസികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. സത്യഗ്രാമത്തിലുള്ളവർ സത്യം മാത്രവും നുണഗ്രാമത്തിലുള്ളവർ നുണ മാത്രവുമാണ് പറയുക. എത്തിച്ചേർന്ന ജംഗ്ഷനിൽ റാം ഒരു അപരിചിതനെ കാണുന്നു. അയാൾ ഏത് ഗ്രാമവാസിയാണെന്ന് റാമിന് അറിയില്ല. അതായത് അയാൾ പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് നമുക്കറിയില്ല. അയാളോട് നിനക്ക് ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിലൂടെ, അയാളുടെ ആ ഒരൊറ്റ ഉത്തരത്തിലൂടെ നീ സത്യഗ്രാമത്തിലെത്താനുള്ള വഴി കണ്ടെത്തണം. എന്തായിരിക്കും ആ ചോദ്യം? അതെങ്ങനെടാ, അയാളും നുണയാണ് സത്യം എന്ന് പറയണത് നമുക്കറിയില്ലല്ലോ. അത് തന്നെയാണ് ഇത്തരം ചോദ്യങ്ങളിലേക്ക് ഒരു പ്രത്യേകത. നിന്റെ ഇന്റർവ്യൂ ഉണ്ട്. നീ ശരിക്കും ഇപ്പൊ എന്നെ ടെൻഷൻ അടിപ്പിക്കാണ്ട് വിളിച്ചാണോ? നീ ആലോചിക്ക്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണെങ്കിലും നാളെ നീ എത്തണം. അമ്മ കാത്തിരിക്കും. ബൈ. സത്യഗ്രാമം, നുണഗ്രാമം, ഒരു ചോദ്യം. ചേട്ടാ, ഈ സത്യഗ്രാമത്തിലേക്കുള്ള വഴി അതങ്ങനെ ശരിയാണ്? അയാൾ നുണ പറഞ്ഞല്ല. ജൂലി, നീ സത്യഗ്രാമത്തിലാണോ നുണഗ്രാമത്തിലാണോ? ഇതിന്റെ സൈറ്റിൽ കയറി ഞാനും നോക്കിയതാ.
ഒരെട്ട് അൽഗോരിതം പഠിച്ച ആർക്കും ഇത് ചെയ്യാം. വഴികളെല്ലാം യൂട്യൂബിലുണ്ട്. കൊറേ സമയം ദിവസം കൊടുത്ത് സോൾവ് ചെയ്യാൻ ഒരു പ്രിലൻസുമില്ല. വേഗത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിന് ഇത് സോൾവ് ചെയ്യാൻ കണ്ണും വിരലും ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യണം. അതിലാണ് കാര്യം. സംശയം ഉണ്ടെങ്കിൽ നീ നോക്കിക്കോ. നീ 100 വരാനാണ് ഇതിനുമ്പോ ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചുതരാം. ആണോ? ആ എന്നാൽ അതൊന്ന് കാണട്ടെ. നീ കൗണ്ട് ചെയ്യ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 91, 92, 93, 94, 95, 96, 97, 98, 99, and 100. 100. ഇതൊക്കെ കൊള്ളാം. എന്റെ അച്ഛനെ സോൾവ് ചെയ്യാൻ ഇതൊന്നും പോരറാമേ. അതിനിനിയെങ്കിലും നീ ഏതെങ്കിലും ഒരു കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. നീ ചിരിച്ചോ. എന്റെ അച്ഛനവിടെ മാട്രിമോണി സൈറ്റിൽ തപ്പി തുടങ്ങി. റാം, നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പോസ്റ്റ് നിനക്ക് കിട്ടണം. എന്റെ അച്ഛനെ നിനക്കറിയാലോ, ഹീസ് വെരി പ്രാക്ടിക്കൽ. ഒരു പരിധി വരെ ഞാനും. റാം, നീ ഒന്ന് സീരിയസ് ആവ്. ചിന്നു, വശങ്ങൾ എണ്ണി തീർക്കാനാവാത്തതാണ് ജീവിതം എന്ന ക്യൂബിന്റെ പ്രത്യേകത. ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ചില അൽഗോരിതങ്ങൾ കാലം കൊണ്ടുവന്നതിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ സോൾവ് ചെയ്ത് ഒന്നാമതെത്തേണ്ടതല്ല ജീവിതം. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും നിറം പിടിപ്പിക്കേണ്ട ഒന്നാണ്. റാം, നിനക്ക് എന്താ പറ്റിയേ? നീയല്ല പറഞ്ഞ സീരിയസ് ആവാൻ. എന്റെ ചിന്നു, ഐ ആം വെരി മച്ച് കോൺഫിഡന്റ് അബൌട്ട് മൈ കരിയർ, ലൈഫ് ആൻഡ് യു. ഹലോ. യെസ്, റാം ഹിയർ. റാം, ഐ ആം മീര കോളിംഗ് ഫ്രം പിനാക്കൽ ഇന്ത്യ ഫോർ ദി ഇന്റർവ്യൂ. വി ഇൻഫോം യു ലാസ്റ്റ് ഡേ. ഹലോ റാം, കൻ യു ഹിയർ മീ? യാ മാം. ഓക്കെ Ram, you can choose the medium for the interview in English or Malayalam. Ma'am, I'm okay with both languages. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം മലയാളം. Okay, Ram. എങ്കിൽ നമുക്ക് മലയാളത്തിൽ തുടരാം. Okay, ma'am. 15 ചോദ്യങ്ങൾക്കാണ് റാം ഉത്തരം നൽകേണ്ടത്. അതിന് കമ്പനി അനുവദിച്ചിരിക്കുന്ന ടൈം 15 മിനിറ്റ് മാത്രം. ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഞാൻ ആവർത്തിക്കാം. പക്ഷേ കറക്റ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ 12 ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തന്നിരിക്കണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Yes, ma'am. ചില ചോദ്യങ്ങൾക്ക് എഗെയിൻ ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ് എന്നിങ്ങനെ. അത്തരം പ്രത്യേക ചോദ്യങ്ങൾക്ക് മുൻപ് മാത്രമേ അത് തുറന്നു പറയൂ. തെറ്റായ ഉത്തരങ്ങളുടെ ശരി അറിയണമെങ്കിൽ രാമിനത് തുറന്ന് ചോദിക്കാം. പക്ഷെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമയമായിരിക്കും. യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ റാം കൃത്യം 15 മിനിറ്റും ഫോണിൽ ഉണ്ടായിരിക്കണം. മറ്റു കോളുകൾ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ വീണ്ടും വിളിക്കും. ഓക്കെ, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു മാം. Yes, ma'am. Your time starts now. Okay, ma'am. Ram, ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ഉദ്യോഗാർത്ഥിയായി ഞാൻ വരികയാണെങ്കിൽ റാം എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? Ma'am, ഞാൻ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന പോലെ സംസാരിച്ചോട്ടെ? Yes, Ram. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. Thank you, ma'am. Miss Meera. ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി. ഇറ്റ്സ് ഗുഡ്. അറ്റൻഡ് ചെയ്ത എക്സാമിനേഷൻ എല്ലാം 90% അബോവ് സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമായി. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഈ കമ്പനി തിരഞ്ഞെടുത്തതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് ഗ്രോയിങ് നൗ. ഇപ്പോൾ
HR എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്ത മീര ഇൻ ഫ്യൂച്ചർ HR മാനേജറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ കമ്പനിയുടെ എല്ലാവിധ റിക്രൂട്ട്മെന്റുകളും മീരയായിരിക്കും ചെയ്യേണ്ടി വരിക. അങ്ങനെയെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുമ്പോൾ മീരയ്ക്ക് മുന്നിൽ വരുന്ന MBA-ക്കാരനോട് മീര ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? മാഡം, ഇതായിരിക്കും എന്റെ ആദ്യത്തെ ചോദ്യം. വെരി ഗുഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റാം ഇപ്പോൾ നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ്. അവിടെ നിന്ന് 100 മീറ്റർ ഇടത്തേക്ക് മാറിയതിനു ശേഷം 180 ഡിഗ്രി തിരിഞ്ഞ് 200 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അതിനുശേഷം 100 മീറ്റർ ഇടത്തേക്ക് മാറി വലത്തേക്ക് തിരിഞ്ഞ് 300 മീറ്റർ മുന്നോട്ട് നടന്നു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അങ്ങനെയെങ്കിൽ റാം ഏത് ദിക്കിലേക്കാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത്? സോറി മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കേ റാം, തേർഡ് ക്വസ്റ്റ്യൻ. ഒരു കാറിന്റെ നമ്പറിന്റെ ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന അക്കം. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കം സെയിം ആണ്. ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന രണ്ടക്കങ്ങൾ. അങ്ങനെയെങ്കിൽ കാറിന്റെ നമ്പർ എത്ര? It's 4998, ma'am. You are right. Next question. Yahoo എന്ന വാക്കിന്റെ മലയാളം മീനിംഗ്. Ram, are you there? Yes, ma'am. I'm here. മനുഷ്യമൃഗം.